ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ എന്നതാ ആ പറവോ സൈന്യവും, നടുക്ക് ഇവര്. വയസ്സേ 14-15 പുറപ്പാട്. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ചു കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. ഈ മോശ എന്നായെന്നറിയോ? ഈ ചെങ്കടലിന്റെ മുൻപിൽ വന്നിട്ട് കരയുകയാ, നിലവിളിക്കുക. എന്റെ കർത്താവേ, പുറകോട്ടിന് പോകാൻ പറ്റിയില്ല. പുറകിൽ ആരാ? പറവോന്റെ സൈന്യാ. മുമ്പിൽ പോകാൻ വഴിയില്ല, ചെങ്കടലാ. ഞങ്ങൾ ഇവിടെ വെച്ച ചാത്തതല്ലേ. മോശ ഇസ്രായേൽ ജനത്തെ, ജനക്കൂട്ടത്തെ വലിയ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ധൈര്യമായിരുന്നു കേട്ടോ, ധൈര്യമായിരുന്നു. നേതാക്കന്മാരെങ്ങനെ ധൈര്യമായിരുന്നു. പക്ഷെ പുള്ളി വ്യക്തിപരമായി നിലവിളിക്കുക, മാറി എന്നിട്ട് എന്റെ കർത്താവേ ദൈവം. ഉടനെ ദൈവം തമ്പുരാൻ എന്നാ പറയുന്നറിയോ? നീ എന്തിനാ മോശെ കരയുന്നേ? നീ എന്തിനാ മോങ്ങുന്നേ? നീ അയ്യോ ബാബേ എന്തിനാ നിലവിളിക്കുന്നത്? മുന്നോട്ട് പോകാൻ ജനത്തോട് നീ കൽപ്പിക്കേ. ആ വടിയെടുത്തൊന്ന് കൽപ്പിച്ചേ. വലിയ ചെങ്കടലിന് മുമ്പിൽ വഴിയില്ലാതെ നട്ടം തിരിയുമ്പോൾ നീ കരയുകയല്ല ചെയ്യേണ്ടത്. നിന്റെ കയ്യിൽ ഒരു ആയുധം തന്നിട്ടുണ്ട്. നാവി ദൈവം, ദൈവത്തിന്റെ നാമം, യേശു അവന്റെ നാമം തന്നിട്ടുണ്ട്. നീ കൽപ്പിക്കേ. ആമേൻ. നിന്റെ കൽപ്പന കേൾക്കാൻ നോക്കി നിൽക്കുക. ആ ചെങ്കടൽ വിഭജിക്കാൻ ദൈവം വിഭജിക്കണ്ട. നമ്മൾ പറയും ദൈവമേ വിഭജിക്കണമേന്ന്, ദൈവമേ വിഭജിക്കണമേ. അങ്ങനെ കരഞ്ഞ മോശയോട് ദൈവം പറയാ, അല്ല നീ വിഭജിക്കേ, നീ അത് ചെയ്യ, നീ അത് പറയുമ്പോൾ സംഭവിച്ചോളും. നമ്മൾ ഇന്ന് തന്നെ ദൈവത്തോടെല്ലാം അങ്ങോട്ട് ദൈവത്തെ ഏൽപ്പിക്കുക. അതെന്നതാ? അത് അവിശ്വാസിയുടെ നിലവിളിയാ. കണ്ടു നിൽക്കുന്നവർ പറയും, എന്തൊരു പ്രാർത്ഥനയോ, ഭയങ്കര വിശ്വാസം. അതാ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവേ. ഞാനൂര് പറയും, നിലവിളിക്ക് മക്കളെ, ഈശോയെ. ഒരു വിശ്വാസി നിലവിളിക്കുകയല്ല. അക്കരയ്ക്ക് ബോട്ടൽ അക്കരയ്ക്ക് പോയി. 12 ശിഷ്യന്മാരും യേശു 13 പേരുണ്ട്. മനസ്സിലായോ? ഒരാൾ കടന്നുറങ്ങുകയായിരുന്നു. 13 പേര്, 12 പേര് ഉറക്കം നിലവിളിച്ചു അല്ലേ? അപ്പൊ വിശ്വാസമുള്ളവര് നിലവിളിച്ച് ആരെ വിളിക്കണം? ധ്യാനൂരുക്കന്മാര് പറയും, നിങ്ങൾ യേശുവിനെ വിളിച്ചു ഉണർത്തണം, വിശ്വാസത്തോടെ നിങ്ങൾ വിളിക്കണം. അല്ല, വിശ്വാസമില്ലാത്തവരാ നിലവിളിക്കുന്നത്. ആ വള്ളത്തിൽ ഒറ്റയാളെ ഉണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത്. വിശ്വാസമുള്ള ആള് സുഖമായിട്ട് കടന്നുറങ്ങും. വിശ്വാസി കടന്നുറങ്ങും. വിശ്വാസി ഒരൊറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. വിശ്വാസിക്കറിയാം ഇത് എവിടെ നിന്നാ പുറപ്പെട്ടത്, എവിടെയാ ചെന്നൈ കപ്പൽ നിൽക്കുകൊള്ളുന്നത്. ഇത് കണ്ടൊന്നും ഓ ഞാൻ നിലവിളിക്കേണ്ട ആവശ്യമില്ല. അക്കരയ്ക്ക് പോകാൻ വള്ളം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അക്കരെ തന്നെ ചെയ്യുമെന്ന് അറിയാവുന്ന വിശ്വാസി കൊടുങ്കാറ്റുണ്ടാകുമ്പോഴും തിരമാല ഉണ്ടാകുമ്പോഴും ആട്ടി ഉലയുമ്പോഴും സുഖമായിട്ടുറങ്ങും. വിശ്വാസം ഇല്ലാത്തവൻ നിലവിളിക്കും. വിശ്വാസിയുടെ ലക്ഷണം എന്താ? അവൻ കൂളായിട്ടിരിക്കും. ദൈവം എന്നെ നടത്തും, ദൈവം എന്റെ അമരക്കാരൻ, ദൈവം നടത്തും. അങ്ങനെ വാ കൊണ്ട് നീ പറയുമ്പോൾ, ആ വാ കൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, ഇതാ ആ പങ്കായം നിന്നെ തിരിച്ച് ഈ ഈ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ധൈര്യമായിരിക്കും പ്രിയമുള്ളവരെ, ധൈര്യമായിരിക്കും പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഗതിയെ മാറ്റാൻ പറ്റും. നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തിരിക്കുക, പറ നിങ്ങൾക്ക് സാധിക്കും, പറ.